ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലുള്ളത് മലയാള മനോരമയുടെ ഒരു പത്രമായിട്ടാണ്. സാധാരണ ഇങ്ങനെയല്ല വ്ളോഗിൽ വരുന്നത്. ഇന്ന് വരാനൊരു കാരണമുണ്ട്. 16-ാം തീയതിയിലെ മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ് 54-ാമത്തെ വയസ്സിൽ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു എന്നൊരു വാർത്ത. ആ സമയം അത് ഓർത്തിട്ട് ഭയങ്കര സന്തോഷം. ആ വാർത്ത കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ്. അപ്പൊ ആ വാർത്ത കണ്ടപ്പോൾ അത് ചെയ്ത ഡോക്ടറിനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ചെയ്ത ഡോക്ടർ ഡോക്ടർ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ നിർമ്മലുമാണ്. അപ്പൊ അവരുടെ ഹോസ്പിറ്റലിലാണ്, അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് നമ്മളുള്ളത്. കെയർ സെന്റർ എന്ന് പറയുന്ന അവരുടെ ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ വന്ന് അവരെ മീറ്റ് ചെയ്യാന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. അപ്പൊ 17-ാം തീയതി തന്നെ നമ്മൾ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ മകനുണ്ട്, ഈ പ്രൊസീജിയർ ചെയ്ത ഡോക്ടർ കൃഷ്ണൻകുട്ടി സാറിന്റെ മകൻ ഡോക്ടർ നിർമ്മലുണ്ട്. നമുക്ക് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുമ്പോൾ കുറച്ചു നേരം മീറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻസിനെ കണ്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചി മാമംഗലത്താണ്, മാമംഗലത്തെ കെയർ സെന്ററിലാണ്. ഇനി നമുക്ക് ഡോക്ടർ നിർമ്മലിനെ കണ്ടിട്ട് എന്തായിരുന്നു ഈ ട്രീറ്റ്മെന്റ്, അല്ലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഡോക്ടർ കൃഷ്ണൻകുട്ടിയും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ നിർമ്മലിനെ പറ്റിയിട്ടുമാണ് ഞാൻ ഇൻട്രോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിലെ ഡോക്ടർ നിർമ്മൽ നമ്മളോടൊപ്പം ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഇൻട്രോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ കണ്ടിട്ടുണ്ടാവില്ല. ഒരു പത്രത്തിൽ വന്നത് മലയാള മനോരമയില് 16-ാം തീയതി വന്ന വാർത്തയാണ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ വരാനൊരു കാരണം. അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, 54 വയസ്സുള്ള സ്ത്രീ 2 കുട്ടികൾക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അതിന്റെ പ്രൊസീജിയർ ചെയ്തത് സാറും സാറിന്റെ ഫാദറും കൂടിയാണ്. എന്തായിരുന്നു അതിനെ പറ്റിയുള്ള അനുഭവം ഒന്ന് ഷെയർ ചെയ്യോ. അതെ അതെ, ആദ്യമായിട്ട് തന്നെ ഇപ്പോ എനിക്ക് ഈ വാർത്ത കണ്ടപ്പോ തോന്നിയൊരു കാര്യമുണ്ട്. ഒരുപാട് പേര് ഇപ്പോ നേരത്തെ പോലെയല്ല കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് പേര് ഡോക്ടർ തന്നെ ഒരുപാട് പേഷ്യൻസ് കാണും അങ്ങനെ. അപ്പൊ അവർക്ക് ഇതൊരു ഈ ഒരു 45-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടും വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു യൂസ്ഫുൾ ആകുമെന്ന് തോന്നി. അങ്ങനെയാണ് ഡോക്ടറുമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയത്. ആദ്യമായിട്ട് ചോദിക്കാളെ, എന്ത് പ്രൊസീജിയർ ആണ് ഇതിനുവേണ്ടി ചെയ്യുന്നത്? ഇവർക്ക് ഇപ്പൊ സാധാരണ ഞാൻ ലളിതയെ പോലെ വളരെ ലേറ്റ് ആയിട്ട് ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വരാൻ ഞാൻ ആരെ എൻകറേജ് ചെയ്യില്ല. ലളിതയുടെ കേസിലൊരു ട്രാജഡി ആയിരുന്നു, അവരുടെ ലൈഫിലൊരു മേജർ ട്രാജഡി ആയിരുന്നു. അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു, മകൻ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷം അവര് വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ് ട്രീറ്റ്മെന്റ്. അപ്പോ നമ്മളൊരു നോർമൽ ഇവർക്ക് അവർക്ക് ചെയ്തത് അവർക്ക് ഭാഗ്യത്തിന് അവർക്ക് സ്വന്തമായി 45 വയസ്സില് സ്വന്തം അന്തോൽപാദനം ഉണ്ടായിരുന്നു. 45-ാമത്തെ വയസ്സിൽ നമ്മള് പലപ്പോഴും കാണുന്നുണ്ട് 46-47 വയസ്സിൽ സ്ത്രീകൾ പ്രെഗ്നന്റ് ആയിട്ട് വരുന്നു നോർമലായി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അണ്ടത്തിന്റെ വയസ്സും മനുഷ്യന്റെ വയസ്സും ഒരേ ലൈനിലല്ല ട്രാവൽ ചെയ്യുന്നത്, പാരലൽ ആയിരിക്കില്ല പലപ്പോഴും. ഇപ്പോ 22-23 വയസ്സായിട്ടുള്ള സ്ത്രീക്ക് തികച്ചു അന്തർപ്പാനം പോയിട്ടുള്ള കേസുകളുണ്ട്. അതേപോലെ 45-46 വയസ്സിൽ നോർമലായിട്ട് പ്രെഗ്നന്റ് ആവുന്ന സ്ത്രീകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ക്രോണോളജിക്കൽ ഏജ്, നമ്മുടെ ക്രോണോളജിക്കൽ ഏജും ഓവേറിയൻ ഏജും പാരലൽ ആയിട്ട് റണ്ണിംഗ് ആണെന്നില്ല. അത് വളരെ എക്സെപ്ഷൻ കേസസിൽ, ഇപ്പൊ നിങ്ങൾക്ക് 44-ലും 45-ലും സ്വന്തം അണ്ടം വെച്ച് പ്രെഗ്നന്റ് ആയിട്ട് വളരെ ഫ്യൂ ആയി കയ്യിലെണ്ണാവുന്നത്ര സ്ത്രീകളുണ്ട്. പക്ഷെ അധികം സിറ്റുവേഷനിലും ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടോൽപാദനം വളരെ മോശമാവും, ഒരു 42-43 കംപ്ലീറ്റ് നിൽക്കും. ലളിതയ്ക്ക് എന്തോ ഭാഗ്യത്തിന് അവർക്ക് അണ്ടമുണ്ടായി, സ്വന്തമായിട്ട് അണ്ടം ഉണ്ടായി. ഞങ്ങൾ മരുന്ന് കൊടുത്തപ്പോൾ സ്വന്തമായിട്ട് അണ്ടം ഉണ്ടായി. ഹസ്ബൻഡിന് പിന്നെ മെയിൽ ഏജ് അത്ര ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ അല്ല. അറ്റ്ലീസ്റ്റ് അപ് ടു 60 ഇയേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ബീജത്തിന്റെ കൗണ്ട് വല്ലാതെ കുറയാതെ നിൽക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതിന് IVF എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? രണ്ട് ഈ IVF ICSIയും ഇന്റർചേഞ്ച് ചെയ്ത് നമ്മള് കോമൺ പാർലേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യും. ആൾക്കാര് നമ്മള് IVF ICSIയും ഒന്നല്ല. ലളിതയ്ക്ക് ചെയ്ത് ICSIയും എന്ന ട്രീറ്റ്മെന്റ് ആണ്. ബേസിക്കലി ചെറിയ ഡിഫറൻസ് ഉണ്ട്. സ്വതവേ നമ്മളൊരു സ്ത്രീയും പുരുഷനും കൂടി ബന്ധപ്പെടുമ്പോ കോടിക്കണക്കിന് ബീജം ഗർഭപാത്രത്തിന്റെ യോനിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഗർഭപാത്രത്തിൽ കൂടെ മുകളിൽ പോയിട്ട് അണ്ടവും ബീജവും കൂടി കൂടി യോജിക്കുന്ന അല്ലെങ്കിൽ ബീജസങ്കലനം നടക്കുന്നത് അണ്ടവാഹിനി കുഴലിലാണ്. അപ്പോ ഇത് നടക്കാത്ത സ്ഥിതിക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്യൂബ് ബ്ലോക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടത്ര അണ്ടം റിലീസ് ആവുന്നില്ല, അല്ലെങ്കിൽ ബീജം വളരെ ലോ കൗണ്ട് ആണെങ്കിൽ ഈ ബീജസങ്കലനം നോർമലായിട്ട് നടക്കുന്നില്ല. അപ്പൊ ഇതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ARP എന്ന് പറയും. ഈ അസിസ്റ്റഡ് റീപ്രൊഡക്ഷനിൽ കൂടെ നമ്മൾ ഗർഭം ഉണ്ടാക്കുന്ന
ടെക്നിക്സിനാണ് ഐ വി എഫ് ഫിക്സ് എന്ന് പറയുന്നത്. ഐ വി എഫ് ആണ് ആദ്യം നിലവിൽ വന്നത്. ഈ ഒരു ഡൗട്ട്, ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് ഞാൻ ഡോക്ടറോട് ഇപ്പൊ സംസാരിക്കുന്നത്. എന്റെ ഡൗട്ട്സ് അതുപോലെ തന്നെ ഏതൊരാൾക്കും ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാൾക്ക് വരുന്ന ഡൗട്ട്സ് ആണ് ഞാൻ. പലർക്കും ഒരു ധാരണയുണ്ട് ഐ വി എഫ് എന്ന് പറയുന്നത് സ്വന്തം കുട്ടി ആയിരിക്കില്ല, അത് വിഡിത്തമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയാം ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ചിന്തിക്ക് ഇത്രയും അറിവ് കുറവാണ്. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെയാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. ഒരിക്കലും അല്ല, അത് അത് കുറെയൊക്കെ നമ്മള് നമ്മളെ ചുറ്റുള്ള സൊസൈറ്റിയിൽ നിന്ന് വരുന്ന പ്രൊപ്പഗാൻഡയിലെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ന്യൂസാണ്. 99% സിറ്റുവേഷൻസിലും സ്വന്തമായിട്ടുള്ള അണ്ടവും ബീജവും വെച്ചിട്ട് തന്നെയാണ് ഐ വി എഫ് ചെയ്യുന്നത്. പിന്നെ വളരെ അപൂർവം സിറ്റുവേഷൻസിൽ, ഫോർ എക്സാമ്പിൾ 48-49 ഇയർ ഉള്ള ലേഡി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 54 ഏജിൽ ഇങ്ങനെ കുട്ടികളാണ്, അതല്ലാതെ ഡോക്ടറിനോട് ക്ലിയർ ചെയ്തു. പക്ഷെ ആ ഒരു കേസിലൊക്കെ വരുമ്പോഴാണ് ഒന്നാമത് 54 നമ്മളൊരു ഐ വി എഫിന് പോകാൻ എൻകറേജ് ചെയ്യുന്നത് നല്ലതല്ല. ഒരു ഞങ്ങള് ഒരു കട്ട് ഓഫ് ഒരു ഏജ്, മദേഴ്സ് ഏജ് ഒരു 48-49, ഫാദേഴ്സ് ഏജ് ഒരു 51 മോളില് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാറില്ലേ? എന്താ കാരണം? സോഷ്യൽ റീസൺസ്. അവർക്ക് ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി വലുതായി, കുട്ടിക്ക് 10 വയസ്സാവുമ്പോഴേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സൊക്കെ, ആര് സപ്പോർട്ട് ചെയ്യും ഈ കുട്ടീനെ വളരും? ഈ സോഷ്യലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ആലോചിച്ചിട്ട് നമുക്കൊരു ഏജ് ലിമിറ്റ് കട്ട് ഓഫ്. ഇൻഫാക്ട് നമുക്ക് ഗൈഡ് ലൈൻസ് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്, ലേഡിക്ക് ഏജ് ബിയോണ്ട് 48-49, ഫാദറിന്റെ ഏജ് ബിയോണ്ട് 51-52 ആണെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഓക്കെ ഡോക്ടർ, എനിക്ക് ക്ലിയർ ചെയ്ത് തരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വി എഫിലൂടെ ഉണ്ടാകുന്ന സ്വന്തം കുട്ടി ആയിരിക്കുമോ എനിക്കോ ഹസ്ബൻഡിനാണ് ഒരു പ്രോബ്ലം, ഞാൻ ഡോക്ടറെ സമീപിക്കും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്വന്തം കുട്ടിയായിരിക്കും. അല്ലാത്ത എക്സെപ്ഷൻസ് വളരെ റെയർ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സ്ത്രീക്ക് അണ്ടോൽപാദനം തീരെ ഇല്ല, ഒരു ട്രീറ്റ്മെന്റിലോ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവർക്ക് ഒരു കുട്ടി വേണം, ഹസ്ബൻഡിന്റേതായിട്ടുള്ള ഒരു കുട്ടി വേണം. അപ്പോ അതിൽ വൈഫിന് തീരെയും അണ്ടോൽപാദനം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു തേർഡ് പാർട്ടി, അതായത് തേർഡ് പാർട്ടി റീപ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നേക്കാം. പക്ഷെ അത് വളരെ ഫ്യൂ കേസസിലാണ്. മാത്രല്ല, ഇതിലിപ്പോ നാട്ടുകാരുടെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഒരു ഇങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും വരുന്നു, വേറെ സ്ത്രീയും പുരുഷനും അവിടെ ട്രീറ്റ്മെന്റ് വരുന്നു, അവരുടെ ഗമേറ്റ് നമ്മളെടുത്ത് ഇവർക്ക് ഉപയോഗിക്കുന്നുണ്ടോ, അയ്യോ ഞങ്ങളുടെ പോലത്തെ ഞങ്ങളുടെ ഗമേറ്റ് വരാനൊക്കെ, അതൊക്കെയാണ് തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഈ തേർഡ് പാർട്ടി റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ലീഗലായുള്ള ഒരു സംഭവമാണ്. അതായത് ഇന്ത്യ, ഞാൻ പറഞ്ഞില്ലേ, ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നല്ല നമ്മള് അണ്ടോ ബീജോ എടുക്കുന്നത്, അതൊരു തേർഡ് പാർട്ടിയുടെ, തേർഡ് പാർട്ടി. ഇപ്പോൾ ഡോണർ, എഗ് ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന തേർഡ് പാർട്ടി ഉണ്ട്, സ്പേം ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന തേർഡ് പാർട്ടി ഉണ്ട്, അവർ ഫ്രോസൻ സ്പേംസും എഗ്സ് സപ്ലൈ ചെയ്യുന്ന തേർഡ് പാർട്ടീസ് ഉണ്ട്. അവരുടെ സ്പേമും എഗും പുരുഷന്റെയും സ്ത്രീയുടെയും ഫുൾ കൺസെന്റ് വെച്ചിട്ട് വേണ്ട ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ലീഗലായിട്ട് ചെയ്യാണ് തേർഡ് പാർട്ടി റീപ്രൊഡക്ഷൻ. രണ്ടോ ശതമാനം ആൾക്കാർക്ക്, വേറെ നിവർത്തിയില്ലാത്ത ആൾക്കാർക്ക്, അങ്ങനത്തെ ഓപ്ഷൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് മാത്രം ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് നാച്ചുറലായിട്ട് ആവാൻ പറ്റാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ട്യൂബ് ബ്ലോക്ക് ഉള്ള സ്ത്രീക്ക് എന്ത് ചെയ്യും? നോർമലി ബീജസങ്കലനം നടത്തുന്നില്ല. സ്ത്രീയിലാണ് വന്ന് നിക്കുന്നത്, സ്ത്രീ അണ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഈ സമൂഹത്തിന്റെ ഒരു എപ്പോഴും ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കൈ ചൂണ്ടുന്നത് സ്ത്രീയിലാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ സ്ത്രീയിലാണ്, സ്ത്രീക്കാണ് കുഴപ്പം എന്നാണ് ഒരിക്കലും പാടില്ല. എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഇൻഫെർട്ടിലിറ്റിയുടെ കോസ് 40% സ്ത്രീയുടെയും 30% പുരുഷന്റെയും 30% കമ്പൈൻഡ് ആണ്. പുരുഷനും സ്ത്രീയും കോൺട്രിബ്യൂഷൻ വരാം. 40% സ്ത്രീ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം, 30% പുരുഷൻ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം, വേഗം 30% സ്ത്രീയും പുരുഷനും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ പുരുഷന്റെ അത്രയും 60% സിറ്റുവേഷനിൽ പുരുഷന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാം. അപ്പൊ സ്ത്രീയുടെ മാത്രം ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് നമ്മൾ കപ്പിൾ ഓറിയന്റഡ് ക്ലിനിക്കായിട്ട് റൺ ചെയ്യുന്നത്. കപ്പിൾ ഓറിയന്റഡ് ആണ്. ഒരു സ്ത്രീ മാത്രം ട്രീറ്റ്മെന്റ് വന്നാൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്യില്ല, സ്ത്രീയും പുരുഷനും വരണം. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഞാനുള്ള ഹോസ്പിറ്റല് കൊച്ചി മാമംഗലത്തുള്ള കെയർ സെന്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന കൺസൾട്ടേഷൻ ഫ്രീ ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് ഫ്രീ ആണ്. അപ്പൊ ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചപ്പോൾ ഡോക്ടർ ഈസി ആയിട്ട് തന്നെ പറയുന്നത്, ഒരുപാട് എനിക്ക് പ്രൊസീജിയർ ഒന്നും വേണ്ടി വന്നില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു വരാൻ നമുക്ക് സംസാരിക്കും. എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇവിടെ വരാം, അത് എന്താ സെക്യൂർ ആയിരിക്കും, പുറത്ത് പോകുന്ന ഒരു കാര്യമില്ല.
നിങ്ങൾക്ക് ഇവിടെ വരാം, നിങ്ങൾക്ക് സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീയോ പുരുഷ ഇവര് ഒറ്റയ്ക്കായിട്ട് ഇവിടെ വരാൻ പാടില്ല. നിങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് വന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് രീതിയിൽ ഇവർക്ക് കൈകാര്യം ചെയ്യാന്നുള്ളത് വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ജനറേഷനിൽ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ അടൂർ വെച്ചിട്ടൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇതിനു വേണ്ടി ട്രീറ്റ്മെന്റിന് പോയിട്ട് വരുന്ന വഴിയിൽ ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു. അപ്പം 3 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലാന്നൊക്കെ. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ എപ്പോഴും മനസ്സിനെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേമായിട്ട് ഈ ഇന്റർവ്യൂവിനും തൊട്ട് മുമ്പായിട്ട് ഞാനൊന്ന് സംസാരിച്ചു, ഡോക്ടർ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംശയമുണ്ട്. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യം, ജിൻഷയ്ക്ക് എന്താണ് തോന്നുന്നത് അത് എന്നോട് ചോദിച്ചോളൂ, അതിനുള്ള റിപ്ലൈ തരാമെന്നാണ്. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് അഫോർഡബിൾ ആണ്? ഒരു സാധാരണക്കാരിപ്പൊ കുട്ടികളില്ല. ഇപ്പോ ആ വാർത്തയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, അതിന്റെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് ചെയ്തത് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്, ലളിതയുടെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. ഈ പറഞ്ഞ പോലെ ട്രാജഡി, പിന്നെ അവരുടെ വീട്ടില് തീരെ സൗകര്യം സിറ്റുവേഷൻ, ഇതിപ്പോ ഞങ്ങളായിട്ട് ഒരിക്കലും കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ല. നമ്മൾ പറയില്ലോ ഈശ്വരം ഒരു കൈ ചെയ്യുന്ന മറ്റേ കൈ അറിയാൻ പാടില്ല എന്ന് പറയും. അതേപോലെ ചാരിറ്റി എപ്പോഴും നമ്മൾ വേറൊരാളും തേർഡ് പേഴ്സൺ അറിയിപ്പിക്കാതെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ ഒരുപാട് 100 കണക്കിന് പേഷ്യൻസിന് ഞങ്ങൾ ഇതേപോലെ സഹായിച്ചിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് പ്രഗ്നൻസി പോയിട്ടുണ്ട്. ഇവരുടെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഇവർ 7 മാസം കഴിഞ്ഞപ്പോൾ ഈവൻ നമ്മൾ അവർക്ക് ഡെലിവറി ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നല്ലോ, 45 വയസ്സ്, BP കൂടുതലായിരുന്നു, ട്വിൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കൊരു ഫ്രീ ട്രീറ്റ്മെന്റ്, ഫുൾ ഫ്രീ ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് മുകളിലായി അത്. ആ സിറ്റുവേഷൻ ഞങ്ങൾ 7 മാസം വരെ ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത്. ഡോക്ടർ മേഘ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മേഘ വളരെ എക്സ്പേർട്ടായിട്ടൊരു ഡോക്ടർ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ കൂടെ വിളിച്ചു വന്നു, പറഞ്ഞു ഞാൻ എല്ലാം ടേക്ക് കെയർ ചെയ്തോളും, ധൈര്യമായിട്ട് വിട്ടോളും. പിന്നെ അവിടെ നല്ലൊരു ന്യൂനേറ്റൽ ICU, ഡോക്ടർ പുരുഷോത്തമൻ സാറ് ഹെഡ് ചെയ്യണ നല്ല ന്യൂനേറ്റൽ ICU ഉണ്ടായിരുന്നു അവിടെ. അപ്പം ലളിതയ്ക്ക് സൗജന്യ ചികിത്സ 6 ഡെലിവറി കഴിഞ്ഞിട്ടും 6 മാസം വരെ ഇപ്പം മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ നിർമ്മലിനും ഒരു ഡോക്ടർ നിർമ്മലിന്റെ ഫാദറിനും ഡോക്ടർ കൃഷ്ണൻകുട്ടിയായിരുന്നു. ഇവർ രണ്ടുപേരുടെയും ഒരുപാട് വിജയ കഥകളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല, അവർ പത്രത്തിൽ കൊടുക്കാറില്ല, അതിനൊരു താല്പര്യമില്ല എന്ന് ഇന്റർവ്യൂവിന് മുമ്പ് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർത്ത വന്നതുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞത്? ഇതിനു മുമ്പ് ഇവർക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഫാദറിന് 50 വയസ്സ്, അച്ഛൻ 50 വർഷമായിട്ട് ഇൻഫെർട്ടിലിറ്റി ഫീൽഡിലുണ്ട്. അച്ഛനാണ് ഇൻഫാക്ട് കേരളത്തിലെ ഇൻഫെർട്ടിലിറ്റി പയനിയർ, ആദ്യമായിട്ട് ഇൻഫെർട്ടിലിറ്റിയിൽ മാത്രമായിട്ട് ശ്രദ്ധിച്ച് പയനിയർ ചെയ്ത അച്ഛനാണ്. ഇപ്പോഴും അച്ഛൻ വളരെ ആക്റ്റീവായിട്ട് ദൈവത്തിന്റെ സഹായത്തോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്നു, മകനാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. നല്ലൊരു ഡോക്ടറിൽ നിന്നുള്ള കേൾക്കിട്ടൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാദറിനെ ഫ്രണ്ടിൽ നിർത്തി എല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു പോസിറ്റീവ്. അതെ അതെ, വളരെ വളരെ ലെജൻഡറി ക്യാരക്ടറാണ്. എത്രയോ കാലമായിട്ട് വർക്ക് ചെയ്ത് 50 വർഷം അച്ഛന്, അച്ഛനെടുത്ത് കിട്ടും കുട്ടികളുടെ ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോ ട്രീറ്റ്മെന്റും ഡെലിവറിക്കൊക്കെ വരുന്നത്. അച്ഛനോടൊപ്പം പ്രൊസീജിയർ ചെയ്ത ആളാണ്, പക്ഷെ അച്ഛന്റെ പേര് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ, ഞാനിപ്പോ ചോദിച്ചു വന്നൊരു കാര്യം, ഈ സാധാരണക്കാരൻ അഫോർഡബിൾ ആയിരിക്കോ ഈ ട്രീറ്റ്മെന്റ്? നമ്മുടെ കേരളത്തിൽ 3-4 ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് IVF ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് അറ്റ് പാർ ആണ്, രണ്ടും ഒരേപോലെ. ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന അത്ര തന്നെ നമ്മള് IVF ചാർജ് ചെയ്യും. ഗവൺമെന്റ് ഹോസ്പിറ്റലുള്ള അതേ റേറ്റ് തന്നെ ഉള്ളൂ നമ്മളിവിടെ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും വലിയൊരു കാര്യമാണ്. അതിപ്പോ 1 വർഷം ലേറ്റ്, ഇപ്പം കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, 1.5 വർഷം, ഇപ്പം കല്യാണം കഴിഞ്ഞ 6 മാസം തൊട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വിശേഷമുണ്ടോ വിശേഷമുണ്ടോ. അതൊരു 1.5 വർഷം കഴിയുമ്പോൾ അതിന് ചോദ്യം കൂടും, അത് കേൾക്കുന്ന നമുക്കൊരു വേദന ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോ അത് പൈസ ഉള്ളവർക്കാണെങ്കിലും പൈസ ഇല്ലാത്തവർക്കാണെങ്കിലും വേദന ഒന്നാണ്. അപ്പൊ അവർക്ക് വരുവാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ എന്ന് അറിയണമായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അതായത് ഇപ്പൊ നമുക്ക് പല പ്രൊഫൈലുള്ള പേഷ്യൻസും വരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് മെജോറിറ്റി വരുന്ന പേഷ്യൻസിന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ, അതായത് ഫ്രീ മെഡിസിൻസ്, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന അളവുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പലർക്കും അറ്റ് കോസ്റ്റ്, നമുക്ക് കിട്ടുന്ന കോസ്റ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞു ഇതൊന്നും പുറത്തേക്ക് പറയാറും ഇല്ല, നിങ്ങൾ അഡ്വർടൈസ് ചെയ്യാറും ഇല്ല, പക്ഷെ അത് ചെയ്യണോണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഗുണം
ഉണ്ട് ഇൻ ദ ഫ്യൂച്ചർ. അത് ഞാൻ ഇവിടെ വന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഡോക്ടേഴ്സായിട്ടെല്ലാം ഞാൻ സംസാരിച്ചു, എല്ലാരും ഫ്രണ്ട്ലി ആണ്. ഞാനൊരു എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു, പിന്നെ ഇതൊരു ഹോസ്പിറ്റൽ ഫീൽ എനിക്ക് തോന്നിയതേ ഇല്ല, ആ ഒരു സ്മെല്ലില്ല. അങ്ങനെ ഞാൻ വളരെ പർട്ടിക്കുലർ ആണ്, എന്താ വെച്ചാല് ഇത് ഈ ട്രീറ്റ്മെന്റ് വന്ന ആൾക്കാർ ഹൈലി സ്ട്രെസ്ഡ് കപ്പിൾസ് ആയിരിക്കും. അവർക്ക് ഭയങ്കര അധികം ടെൻഷൻ, അതായത് സോഷ്യൽ പ്രഷർ, വീട്ടുകാരുടെ പ്രഷർ, പിന്നെ ഹസ്ബൻഡ് വൈഫിന് പ്രഷർ, വൈഫ് ഹസ്ബൻഡിലേക്കുള്ള പ്രഷർ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രഷർ കുക്കറിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രതീതിയിലാണ് ആൾക്കാർ വരിക. അപ്പൊ അവർ റിലാക്സ്ഡ് ആയിരിക്കും, ഒരു ഹോസ്പിറ്റലിൽ വന്ന ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ സ്ട്രെസ് കൂടും. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഐ വി എഫിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ടി എൽ സി, ടെൻഡർ ലവിംഗ് കെയർ. നമ്മൾ പേഷ്യന്റിന് ലവിംഗ് കെയർ കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ പ്രെഗ്നന്റ് ആയി പോകുന്നത് കണ്ടത്. ഈ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് ഡോക്ടർ തോന്നിയത്, അല്ലെ കൗൺസിലിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അല്ല, പിന്നെ എന്റെ വാർത്തകൾ വായിച്ചിട്ടുണ്ടായിരുന്നു പലയിടത്തും നിങ്ങളുടെ ക്യാമ്പുകൾ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഐ വി എഫ് എനിക്ക് ഐ വി എഫ് അല്ല മക്കളുടെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് അവയർനെസ് കുറവാണ്. പിന്നെ പലപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് പോവാൻ റെഡി അല്ല, എസ്പെഷ്യലി റിമോട്ട് പാർട്സ് ഓഫ് കേരളയിൽ നിന്ന് ആൾക്കാർ ഇപ്പോഴും അതൊരു സോഷ്യൽ സ്റ്റിഗ്മ ആയിട്ട് എടുക്കാം. അയ്യോ, നമ്മൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ ട്രീറ്റ്മെന്റ് പോകുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. മീൻസ് അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുക്കണം. നമ്മൾ മെഡിക്കൽ ഫീൽഡ് അല്ല, എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ എനിക്കിതിനെ പറ്റി സത്യം പറയാലോ ഒരു വിധമായ അറിവുമില്ല. അപ്പം ഈ ഒരു വാർത്ത വന്നപ്പോ ഞാനും ഹസ്ബൻഡും കൂടെ ഇതിനെപ്പറ്റി ഒന്ന് നോക്കി. ഹസ്ബൻഡ് എന്നെ കാണിച്ചിട്ട് ഇത് കണ്ടോ എന്ന് ചോദിച്ചു. പൊതുവെ പത്രം വായിക്കാൻ വളരെ മടിയുള്ള കൂട്ടത്തിലായത് ഹസ്ബൻഡ് എന്നെ വിളിച്ച് കാണിക്കുകയായിരുന്നു ആ വാർത്ത. അപ്പൊ എന്റെ പ്രശ്നം, ഞാനപ്പോ ചോദിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഐ വി എഫ് എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ എന്താ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്നെ പോലെ ഇതുപോലെ അറിയാത്ത ഒരുപാട് പേര് കാണുമല്ലോ, അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്താലും, എന്നാലും കുട്ടികൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാർത്ത ഒരുപാട് പ്രാധാന്യം കണ്ടത്, കാരണം ഫേസ്ബുക്കിലൊക്കെ അത് ഷെയർ ചെയ്തു. അപ്പം അങ്ങനെ ഒരു വാർത്ത അത്രയും പ്രാധാന്യം ഈ ഒരു ജനറേഷനിൽ വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നി. എന്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനറേഷനിൽ ഇതിന്റെ അളവ് കുട്ടികളില്ല എന്നുള്ള, കുട്ടികൾ ഉണ്ടാവാത്തത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇല്ല, ആക്ച്വലി രണ്ട് കാരണം കാരണം ഇപ്പൊ ഐ വി എഫ് ട്രീറ്റ്മെന്റിലൊക്കെ ആൾക്കാർ കൂടുതൽ വരുന്നത് രണ്ട് കാരണങ്ങൾ. ഒന്ന്, പണ്ട് ഈ ഞാൻ പറഞ്ഞ നാട്ടുകാരാണ് ഇവിടെ സോഷ്യൽ സ്റ്റിഗ്മ, നമ്മൾ കുട്ടിയോടെ ഇല്ല എന്നുള്ള പുറത്ത് അറിയിക്കരുത്, രാത്രിയുടെ പുറമേല് മൂടിയിട്ട് ഡോക്ടറെ പോയി കാണുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനുകൾ. ഇപ്പോൾ നമ്മുടെ മേ ബി എഡ്യൂക്കേഷനും കൂടുതൽ ഇതിനെ പറ്റിയുള്ള അവയർനെസ്സും എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ആൾക്കാർ വളരെ ഏർലി ആയിട്ട് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. ഈവൻ യങ്ങർ പീപ്പിൾ, സാധാരണ ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുക, കല്യാണം കഴിച്ച് പുരുഷനും സ്ത്രീകളും ഒരു കൊല്ലം താമസിച്ച് പ്രഗ്നൻസിക്ക് ആക്റ്റീവായിട്ട് ട്രൈ ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിലാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഡിഫൈൻ ചെയ്യുക. ചിലർ അതിന് മുന്നേ വരുന്നുണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പീപ്പിൾ അതിൻ്റെ സോഷ്യൽ അവയർനെസ് ഭയങ്കര കൂടി. പക്ഷെ ഇപ്പോഴും സ്ത്രീകൾക്കാണെങ്കിൽ പറയാനൊരു മടിയാണ് ഞാൻ ട്രീറ്റ്മെന്റിന് പോകുന്നുണ്ട്. അത് എല്ലാവർക്കും കോൺഫിഡൻഷ്യാലിറ്റി വെക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന് ഈ കാരണം കാരണമാണ് നമ്മൾ ഈ സോഷ്യൽ, നമ്മുടെ സൊസൈറ്റി ആണ് അതിന് എനിക്ക് തോന്നുന്നത് മെയിൻ കോസ്. നമ്മുടെ ആൾക്കാർ ഓ ഐ എഫ് നമ്മളെ കൃത്യമായിട്ട് ഗർഭമുണ്ടാവാൻ പോവാ എന്നുള്ളൊരു, അത് എനിക്ക് തോന്നുന്നത് അത് ഡീമിസ്റ്റിഫൈ ആണ്. ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മളത് കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കണ ജനവിഭാഗം. കൂടുതൽ എഡ്യൂക്കേഷൻ, എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവയർനെസ് ഓവറോൾ ഈ ട്രീറ്റ്മെന്റിനുള്ള അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ഇൻഫെർട്ടിലിറ്റി റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. എന്തുകൊണ്ട്? പല കാരണങ്ങൾ കാരണം. ഇപ്പൊ പുരുഷന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രെസ്, ഒരുപാട് സ്ട്രെസ്, പിന്നെ എൻവയറമെന്റൽ പൊല്യൂഷൻ. നമ്മുടെ എൻവയറമെന്റ് പൊല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെർം കൗണ്ട് വളരെ ചുരുക്കം എൻവയറമെന്റ് പൊല്യൂഷൻ കാരണം. പിന്നെ ആൾക്കാർക്ക് സമയം കിട്ടുന്നില്ല, മെജോറിറ്റി ഓഫ് ആൾക്കാർ വർക്ക് പ്രഷർ, സമയം കിട്ടുന്നില്ല. പിന്നെ വളരെ റെയറായിട്ട് ഡ്രഗ് അബ്യൂസ് നമ്മുടെ നാട്ടിലിപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഈ മെട്രോപോളിറ്റൻ സിറ്റീസിൽ എസ്പെഷ്യലി ഡ്രഗ് അബ്യൂസ്, ഈ കനാബിസ് ബ്രൗൺ ഷുഗർ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഫെർട്ടിലിറ്റി കുറയുന്നു. സ്മോക്കിംഗ് ഒരുപാട് പ്രവലന്റ് ആണ്. നമ്മൾ എത്ര അഡ്വർടൈസ് ചെയ്താലും ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് വളരെ കൗണ്ട് വളരെയായിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം വളരെയായിട്ട് ചുരുക്കുന്നുണ്ട്. ആൽക്കഹോളിസം, ഇതൊക്കെ ഈ അബ്യൂസുകളുടെ, ഡ്രഗ് അബ്യൂസ്, സ്ട്രെസ്, വർക്ക് പ്രഷർ. സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ വിമൻ ആർ മോർ കരിയർ ഓറിയന്റഡ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂടെ ലേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ആണ്. 30-35 കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾക്കാർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. അപ്പം അവർ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കരിയർ ബിൽഡ് ചെയ്ത്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് പ്രെഗ്നൻസി. ഡോക്ടർ നേരത്തെ ഒരു കാര്യമാണ്, ചിലർക്ക് നേരത്തെ അണ്ടോൽപാദനം നിൽക്കുമെന്ന്, അത് എന്തുകൊണ്ടായിരിക്കും?
ഇത് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ 35 years ലേറ്റ് ആയിട്ട് ഇൻഫെർട്ടിലി ട്രീറ്റ്മെന്റ് വരാം. പിന്നെ ഒബീസിറ്റി, തടി, സ്ത്രീകൾക്ക് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, അതില് കൂടുതൽ വണ്ണം വെക്കും, ശരീരത്തിലെ രോമം കൂടുതലായിട്ട് വളരും, ആണുങ്ങളുടെ ഹോർമോൺ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നു, സ്ത്രീകൾക്ക് പീരീഡ് വളരെ ഇറെഗുലർ ആവും, രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേ ഓവുലേറ്റ് ചെയ്യുള്ളൂ. അത് ഇൻഫെർട്ടിലിറ്റി, നമ്മുടെ കേരളത്തിൽ 30% സ്ത്രീകള് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ആയിട്ട് വരുന്ന 30-40% വരെ പറയാം പോളിസിസ്റ്റിക് ഓവറി സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ചില സ്ത്രീകൾക്ക് വളരെ യങ്ങർ ഏജില് ഇപ്പൊ 30 വയസ്സ് എത്തുന്നതിന് മുമ്പേക്കെ അണ്ടോൾപ്പാണ് തീരെ നിലച്ചു പോവാം. അതിനൊരു കാരണം വെച്ചിട്ട് ചില കുട്ടികൾക്ക് 3rd class പഠിക്കുമ്പോഴൊക്കെ പീരീഡ്സ് ആവുന്ന കേട്ടുണ്ടോ ഫസ്റ്റ്? അത് കാരണമാണോ അങ്ങനെ ഉണ്ടാവും? അതുകൊണ്ടല്ല, അത് അത് ഏർലി മെനാക്കി, അതുകൊണ്ടല്ല, ഇത് ജനറ്റിക് കാരണങ്ങളായിരിക്കും. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ജനറ്റിക് ക്രോമസോമൽ പ്രോബ്ലംസ് കാരണമാണ്, വളരെ റെയർ ആണ്. ഈ ഞാൻ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അപ് ടു 35-40% നമ്മുടെ ഫീമെയിൽസ്, കേരളത്തിൽ വരുന്ന ഫീമെയിൽസിന് വരുന്ന പ്രോബ്ലം. പിന്നെ വളരെ ബുദ്ധിമുട്ട്, വളരെ പേഷ്യൻസിന് വളരെയധികം സ്ട്രഗിൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. എൻഡോമെട്രിയോസിസ് എന്ന സിറ്റുവേഷനിൽ എങ്ങനെയാ വെച്ചാൽ, സ്വതവേ സ്ത്രീകൾക്ക് മാസങ്ങളുടെ സമയത്ത് രക്തമുള്ളിൽ പുറത്തേക്ക് പോകുന്ന പോലെ അണ്ടവാഹിനി പോയത് തുറന്നിട്ടാണ് ഇരിക്കുന്നത്, അതിൽ കൂടെ രക്തം ഉള്ളിലേക്കും പോവാം. ഈ രക്തം യൂഷ്വലി വാർന്നു പോകും, പക്ഷെ ചിലവർക്ക് ജന്മന ആ രക്തം വാർന്നു പോവാതിരിക്കാൻ ഒരു പ്രവണത ഉണ്ടാവും. എന്നിട്ട് ആ രക്തം അവിടെ കട്ട പിടിച്ച് പശ പോലെയാവും. ഈ പശ പോലെ യൂട്രസിന്റെ മുകളിലും അണ്ടാശയത്തിന്റെ മുകളിലും സിസ്റ്റ് ആയിട്ട് വരും, എന്നിട്ട് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് ഇരിക്കും. ഇപ്പൊ എന്താ പറ്റുക, നോർമലി അണ്ടം റിലീസ് ആവുമ്പോൾ അത് ട്യൂബിലേക്ക് എത്തുന്നില്ല. ആ കണ്ടീഷൻ ഒരു 20-25% ഓഫ് കേരള വിമനിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിന് വളരെ ഏർലി ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. നമ്മൾ കുറേ ട്രീറ്റ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അണ്ടോൽപാദനം കുറഞ്ഞ് കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു പോകും. പിന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എൻഡോമെട്രിയോസിസും പോളിസിസ്റ്റിക് ഓവറിയാണ് മെയിനായിട്ട് കാണുന്നത് സ്ത്രീകളിൽ. പിന്നെ ഞാൻ പറഞ്ഞു പ്രിമച്യൂർ ഓവറിയൻ ഫെയിലിയർ വളരെ ചെറിയ ഒരു ഫ്രാഗ്മെന്റ്. പിന്നെയും ഒന്നും നമുക്ക് പുരുഷന്റെ സൈഡിലും കുഴപ്പമില്ല, സ്ത്രീയുടെ സൈഡിലും ഒരു കുഴപ്പം കാണുന്നില്ല, എന്നാലും അവർക്ക് കുട്ടികളാവുന്നില്ല. അതിന് നമ്മൾ അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു, അതൊരു വേറൊരു സ്പെക്ട്രാണ്. അത് നമുക്ക് ചിലപ്പോൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ അതിനും ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാം പല രീതിയിൽ. ഈ പത്രവാർത്ത വന്നപ്പോ എനിക്ക് ആദ്യം ഇതൊരു വ്ളോഗ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം എനിക്ക് വ്ളോഗ് ചെയ്യണം, ഇതിനെ പറ്റി അറിയണം, എനിക്ക് ഒന്നുമേ അറിയത്തില്ല. അപ്പോ ഈ ഡോക്ടറെ തന്നെ കോണ്ടാക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇത് ചിലപ്പോ ഫോളോവേഴ്സ് അല്ലെ വന്ന് നേരിട്ട് ചോദിക്കാൻ കുറച്ച് ടെൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെ ഡോക്ടറിനോട് ചോദിക്കും. ഇത് വലിയൊരു വിഷയമല്ല, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായി ഒന്ന് ഡോക്ടറോട് ചോദിക്കുക, അല്ലെ? അതായിരിക്കും നല്ലത്. എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ വരാം, കൊച്ചിയിലെ മാമംഗലത്ത് വരികയാണെങ്കിൽ സാറിനെ കാണാം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാം. അതായത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓർത്ത് ബോധരാവേണ്ട കാര്യമില്ല. IVF എന്താണ്, അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുമോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ടെൻഷനും വേണ്ട. ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഡോക്ടർ, ഈ ഒരു തവണ കുട്ടി വയറ്റിലായി എന്ന് കരുതുക, ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഇപ്പോൾ വേറൊരു നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വേണം, തൃശ്ശൂരിൽ നിന്ന് വിചാരിച്ചു, തൃശ്ശൂരിൽ ഇത് അടുത്തല്ലേ, കോഴിക്കോട് നിന്ന് വെച്ചാൽ, കോഴിക്കോട് നിന്ന് ഒരാൾ വന്നു, വന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തു, അവർ ഗർഭിണിയായി, പിന്നീട് ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് വേണം, അങ്ങനെയുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് നമ്മൾ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ നോർമൽ പ്രെഗ്നൻസി പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം, പ്രെഗ്നന്റ് ആവുന്നത് വരെ ഉള്ളൂ നമ്മളുടെ ട്രീറ്റ്മെന്റ്. പ്രെഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങളുടെ നാട്ടിൽ കാണിക്കുന്നുള്ള ഒരു വിരോധം ഇല്ല, പിന്നീട് അവിടെ തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കുഴപ്പമില്ല. പിന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് IVF ട്രീറ്റ്മെന്റ് കൂടെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ, അംഗവൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യ അങ്ങനത്തെ വല്ലതും കൂടുതലുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ചോദ്യം. വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ഒരിക്കലും ഇല്ല. നമ്മൾ നോർമൽ ജനറൽ പോപ്പുലേഷനിലുള്ള അതേ സാധ്യത തന്നെയുള്ള IVF ട്രീറ്റ്മെന്റ് കൂടെ. അപ്പോ ഇപ്പൊ ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കപ്പിളിന് ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത്ര തന്നെ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് IVF ട്രീറ്റ്മെന്റ് കൂടെ ആവുമ്പോൾ കൂടുതലായിട്ട് അനോമലിക്കുള്ള ചാൻസ് ഇല്ല. പിന്നീട് ഒരു ഡൗട്ട്, മണ്ടത്തരമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഇരട്ടകളാവാം, ചിലപ്പോൾ 3 കുട്ടികൾ. അത് മണ്ടത്തരമാണോ എന്ന് എനിക്കറിയില്ല. അല്ല, മണ്ടത്തരല്ല. അത് എന്തുകൊണ്ടാ വെച്ചാല് ഓരോ നമ്മള് നമ്മുടെ നാട്ടിലൊരു വിധം ഈ നമ്മൾ ഈ IVF ട്രീറ്റ്മെന്റ് കൂടെ നമ്മൾ ഭ്രൂണമാക്കിയിട്ട് നമ്മൾ ഗർഭപാത്രത്തിൽ തിരിച്ച് നിക്ഷേപിച്ചിട്ടാണ് അത് ഗർഭമാവുന്നത്. അപ്പൊ അത് ആ ഭ്രൂണം വെക്കുന്ന നമ്പർ അനുസരിച്ചിട്ട് ചിലപ്പോ ഇരട്ട കുട്ടികളാവാനുള്ള സാധ്യത ഉണ്ട്.
അത് നമ്മള് ഇനീഷ്യൽ കൗൺസിലിംഗിനെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുറെ വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് കുട്ടികളാവാതെ വരുന്നവർക്ക് ട്വിൻസ് ആയാലും പ്രോബ്ലം ഇല്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ പുറത്ത് യൂറോപ്യൻ നാടുകളിലാണെങ്കിൽ അത് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് അവർ കരുതുന്നത്. ഒരു കുട്ടിയെ പാടുള്ളൂ എന്നാണ് അവരുടെ റെഗുലേഷൻ. അപ്പൊ ട്വിൻസ് ആണ് ഒരു കോംപ്ലിക്കേഷൻ. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ അതിന്റെ ഔട്ട്ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ് പേഷ്യൻസിന്റെയും ഡോക്ടേഴ്സിന്റെയും. പിന്നെ ഏജ്, ഒരു വുമന്റെ ഏജ് അനുസരിച്ചിട്ട് നമ്മൾ എത്ര ഗുണങ്ങൾ വെക്കാന്നുള്ളതിന് നമുക്കൊരു റെഗുലേഷൻ ഉണ്ട്. അപ്പോ മാക്സിമം എത്ര പറ്റും? സി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 40-45 ആ ഗ്രൂപ്പില് 3-4 ഭ്രൂണം വരെ വെക്കാന്ന് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ലളിതയ്ക്ക് 3 ഭ്രൂണം വെച്ചു. ലളിതയുടെ കേസിൽ എന്താ വെച്ചാൽ ഏജ് ഹയർ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല എത്ര ഭ്രൂണങ്ങൾ നല്ലതായിട്ട് പിടിക്കുന്നുണ്ട്. നമ്മൾ 3 ഭ്രൂണം വെച്ചായിരുന്നു ബാഹ്യത്തിന്. അവർക്ക് 3 ദൈവം വിചാരിച്ചിട്ടുണ്ടാവും 3 പിടിക്കാം എന്നുള്ള 3 പിടിച്ചു. 3 ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഹെൽത്ത് ഉണ്ടായില്ല ഭാഗ്യത്തിന്. അതിലൊരു ഭ്രൂണം അത് പലപ്പോഴും സംഭവിക്കാം. നമ്മൾ വാനിഷിംഗ് ട്വിൻസ്, വാനിഷിംഗ് ട്രിപ്ലറ്റ്സ് എന്ന് പറയും. ഫസ്റ്റ് 3 മന്ത്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഭ്രൂണം വളർച്ച നിന്ന് പോകാം. അങ്ങനെ എത്ര ഭ്രൂണം വെക്കാം അതാ ഞാൻ പറഞ്ഞത്. 45 ഒക്കെ ആണെങ്കിൽ 4 ഭ്രൂണം വരെ അവർ പറയുന്നുണ്ട്. പക്ഷെ യൂഷ്വൽ നമ്മുടെ സിറ്റുവേഷൻ 2-3. അത് ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ് ഓഫ് ദി എംബ്രിയോ. അതായത് ഏത് ദിവസത്തെ എംബ്രിയോ ആണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ യൂഷ്വലി 3rd day 3rd ദിവസം വരെ വളർത്തിയുള്ള എംബ്രിയോ ആണ് വെക്കുന്നത്. അപ്പൊ മാക്സിമം 2 അല്ലെങ്കിൽ ഏജ് കൂടുതലാണെങ്കിൽ 3 ഭ്രൂണം വരെ വെക്കാം. സപ്പോസ് ഇവര് പറഞ്ഞു എനിക്കൊരു കുട്ടി മതി, അങ്ങനെയുള്ളൊരു നിർബന്ധമുള്ള ആൾക്കാർക്ക് നമ്മളൊരു ഭ്രൂണമായിട്ടേ വെക്കുള്ളൂ. അത് പക്ഷെ 3rd ദിവസമുള്ള ഭ്രൂണം വെച്ച് കഴിഞ്ഞാൽ പ്രെഗ്നന്റ് ആവാനുള്ള സാധ്യത 30% ഉള്ളൂ ഒരൊറ്റ ഭ്രൂണം വെക്കുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് 5th ദിവസം വരെ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരെ വളർത്താം. ഈ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഒരു 10 ഭ്രൂണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 ബ്ലാസ്റ്റോസിസ്റ്റ് ആവും 5th ദിവസം ആവുമ്പോഴേക്കും. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ടുള്ള 1 വെച്ച് കഴിഞ്ഞാൽ 50% പ്രഗ്നൻസി റേറ്റ്. അപ്പോൾ കുറവ് ഭ്രൂണമുള്ള ആൾക്കാർക്ക് ഒരിക്കലും ബ്ലാസ്റ്റോസിസ്റ്റ് വരെ എത്തിക്കാൻ പറ്റില്ല. കൂടുതൽ ഭ്രൂണങ്ങൾ വേണം, 2nd day കൂടുതൽ ഭ്രൂണങ്ങൾ വേണം. അപ്പോൾ 5th day വരെ ഗ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു 9-10 ഭ്രൂണം ഉണ്ടെങ്കിൽ 2-3 ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. ഇപ്പോൾ ഇതിൽ 3 എണ്ണം വെക്കുന്നില്ലല്ലോ, നമ്മളൊരു ഭ്രൂണം ലഭിക്കുന്നുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റ് എല്ലാവരും 50% 52-60% സക്സസ് റേറ്റ് ശരിയായില്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭ്രൂണം ഒരു അഡീഷണൽ കോസ്റ്റ് നമുക്ക് തണുപ്പിച്ച് വെക്കുകയും ചെയ്യാം. അതിന് വിട്രിഫിക്കേഷൻ എന്ന് പറയാം, സ്ലോ ഫ്രീസിങ് വിട്രിഫിക്കേഷൻ. 2 തരത്തിൽ സ്ലോ വിട്രിഫിക്കേഷൻ ടെക്നിക്ക്, പെട്ടെന്ന് തണുപ്പിക്കുക, പെട്ടെന്ന് തോയ ചെയ്യുക, അതാണ് വിട്രിഫിക്കേഷൻ. അതാണ് ഇപ്പോൾ മോഡേൺ ആയിട്ട് നമ്മൾ ഭ്രൂണം ഫ്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. എന്റെ ഫസ്റ്റ് ഉണ്ടാവുമല്ലോ. സി, അത് ഡിപ്പെൻസ് എന്ത് ഫാക്ടർ കാരണമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ട്യൂബ് 2 ബ്ലോക്ക് ആയിട്ടാണ് IVF ചെയ്തത് വെച്ചാൽ 2nd നോർമലാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് അസൂസ്പേർമിയ എന്ന് പറയും, തീരെ ബീജം ഇല്ലാത്ത സിറ്റുവേഷൻസ്. ഇല്ല ഡോക്ടർ, ഒരു കേസ് പറഞ്ഞത് ഹസ്ബൻഡിന് കുഴപ്പമില്ല വൈഫിന് കുഴപ്പമില്ല, അങ്ങനത്തെ ഇഷ്ടം പോലെ കേസ്. പലപ്പോഴും ഈ കപ്പിൾ IVF ചെയ്ത് 1-2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ച് പറയും, ഡോക്ടർ ഞങ്ങൾ വീണ്ടും പ്രഗ്നന്റ്, ഹാപ്പി ന്യൂസ് ഉണ്ട്, ഞങ്ങള് കൺസൾട്ടേഷൻ വരട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ വി ആർ ഓൾസോ ഹാപ്പി. അപ്പൊ ഈ പറഞ്ഞല്ലേ, ദൈവത്തിന്റെ കൈ എല്ലാത്തിനും മുകളിലുണ്ട്. അപ്പൊ എനി ടൈം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഡോക്ടർ, പിന്നീട് ഒരു പ്രശ്നം, ഈ വാർത്ത കണ്ടപ്പോൾ ഡോക്ടറെ അടുത്ത് വരുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, എങ്ങനെ ഡോക്ടറോട് ഇത് ചോദിക്കും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ഡോക്ടറോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഓക്കെ ആയിരുന്നു, ഡോക്ടർ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പൊ വരുന്ന പേഷ്യൻസിന് അങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമോ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുമ്പോൾ വൈഫിനെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അല്ല ഹസ്ബൻഡ് പ്രശ്നം പറയാനൊരു ബുദ്ധിമുട്ട്? അത് നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കണ പോലെ ഇരിക്കും. പലരും പ്രിസ്ക്രിപ്ഷൻ പാഡ് നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ ഐ കോണ്ടാക്ട് പോലും ഇല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരോട് പലരും പലതും കൺസൈഡ് ചെയ്യില്ല. പക്ഷെ ഹസ്ബൻഡിനെയും വൈഫിനെയും ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നമ്മളൊരു അവർക്കൊരു കോൺഫിഡൻഷ്യൽ ഒരു പ്രൈവറ്റ് എൻവയറൺമെന്റ് കൊടുത്താൽ 99.9% ആൾക്കാരും വേണ്ടി തുറന്ന് ചോദിക്കാറുണ്ട് കാര്യങ്ങൾ. ഓക്കെ, എന്റെ ഒരു അനുഭവം ഇവിടെ വന്ന് സംസാരിച്ചതിൽ നിന്ന് ഞാനൊരു വീട്ടിലേക്ക് വന്ന് കയറി ഫീലാണ് എനിക്കുണ്ടായത്. എല്ലാവരും സംസാരിക്കുന്നത്, കെയർ ചെയ്യുന്നത്, നമ്മളോട് എന്ത് ചോദിക്കും. ഇവിടെ അങ്ങനെ ഒരു മറയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പോയി അവരുടെ റൂമിൽ കയറിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം. എന്തിനെ പറ്റിയും അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഇപ്പം ചില സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു മടി കാണും, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ആകുമോ, അല്ലെ ഹസ്ബൻഡാണോ പ്രശ്നം, ഇങ്ങനെ ചോദിക്കാൻ ഒരു മടിയുണ്ടാകും.
ചില ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കൗൺസിലിംഗ് സെഷൻ നടത്താറുണ്ട്. ഹസ്ബൻഡിനെ സെപ്പറേറ്റ് ആയിട്ട് എത്തിയിട്ടും വൈഫിനെ സെപ്പറേറ്റ് ആയിട്ട് എത്തിയിട്ടും കൗൺസിൽ ചെയ്യും. ബിക്കോസ് ഒരു മാരേജ് എന്ന് പറഞ്ഞ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ എല്ലാവർക്കും, പലർക്കും എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി കൂടി ആകുമ്പോൾ ആ സോഷ്യൽ പ്രഷറും ഫാമിലി പ്രഷറും കൂടുമ്പോൾ ഈ ടെൻഷൻ കൂടുതലായിരിക്കും ഹസ്ബൻഡും വൈഫിനും. പലപ്പോഴും നമുക്ക് അതിന് കൗൺസിൽ ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇനിയും കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, എന്റെ ഉറപ്പിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഈ ഡോക്ടർ എന്നോട് ഈ സംസാരിച്ച മദറോട് തന്നെയാണ് ഇന്റർവ്യൂവിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോഴുള്ളത്. ഈ രീതിയിൽ തന്നെ ഒരു ചിരിച്ച മുഖത്തോട്ട് പുഞ്ചിരിയോട് ഡോക്ടറിന് വേണ്ട എല്ലാ കാഴ്ചയോടും കൂടിയാണ് ഡോക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഡോക്ടറിന്റെ കൂടെ ഇരുന്ന് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മൾ എന്ത് ചോദിക്കാനും ഒരു ഫ്രീഡം ഉള്ളവർ. ഇവിടെയുള്ള ഈ ഡോക്ടർ മാത്രമല്ല, ബാക്കിയുള്ള ഡോക്ടേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഡോക്ടറിന് വരുന്നതല്ല IVF എന്നുള്ള ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആയിരിക്കും ഡോക്ടർ അടുത്തേക്ക് വരുന്നത്? അല്ല, നമ്മള് ഒരു പേഷ്യന്റിനെ മെറിറ്റ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് എന്താ ട്രീറ്റ്മെന്റ് റിക്വയർഡ്, അവർക്ക് വെറുതെ ചിലപ്പോൾ ഒരു ഗുളിക കൊടുത്ത് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് സ്പെം വളരെ ലോ കൗണ്ട് ഉള്ള ആൾക്കാർക്ക് മരുന്ന് വെച്ച് സ്പെം കൗണ്ട് കൂട്ടിയിട്ട് വിടാറുണ്ട്. പലപ്പോഴും പ്രഗ്നന്റ് ആയി പോകാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടെൻഡർ ലവിങ് കെയർ, വെറും സ്നേഹം മാത്രം കൊടുക്കുമ്പോൾ പലരും പ്രഗ്നന്റ് ആവാറുണ്ട്. നമ്മൾ ഒരു പ്രോപ്പറായിട്ട് കൗൺസിലിംഗ്, പലരും അവെയർ അല്ല ഈ എപ്പോ ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂസിനെ പറ്റി പലരും അവെയർ അല്ല. എങ്ങനെയാണ് നോർമലി ആയിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ റിലേഷൻ ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ പോലും പലരും അവെയർ അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ വെറും ഒരു കൗൺസിലിംഗ് മുതൽ IVF വരെ ഏത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് ഓഫർ ചെയ്യാവുന്ന കാര്യം. കുട്ടികളില്ലാത്ത ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നവരുണ്ട്, അല്ലെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇത് മാമംഗലം, ഇത് കൊച്ചി മാമംഗലത്തിൽ കെയർ സെന്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. ഇവിടെ വന്ന ഡോക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരു മടിയും വേണ്ട, ഡോക്ടറിന്റെ അടുത്തേക്ക് നിങ്ങൾ വന്നാൽ മതി. അതിനുശേഷം ഡോക്ടർ തന്നെ നിങ്ങളെ പറയിച്ചോളൂ. അതായത് ഡോക്ടർ ഈ സംസാരിച്ച മദറിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുക. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു പോകും നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ പരിഹരിക്കാം. ചിലവർ IVFന്റെ പല ഹോസ്പിറ്റലിലും പോയിട്ട് IVF ചെയ്തേ മതിയാകൂ എന്ന് പറയുന്നവരുണ്ടാകും. ചിലർക്ക് അതിന് മുമ്പ് അല്ലെ തുടക്കത്തിലെ വന്ന് ഡോക്ടറെ കാണണമെന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡോക്ടറുമായിട്ട് സംസാരിക്കാം. ഏത് മെത്തേഡ് ആണ്? ചിലപ്പോൾ ഡോക്ടർ ഒരു ടാബ്ലറ്റ് കൊണ്ട് മാറുന്നവരുണ്ട്, അല്ലെ ചെറിയ സ്നേഹം കൊണ്ട് മാറുന്നവരുണ്ട്. അതെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡ് ആണോ അത് തന്നെ വരും. എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരുന്നു IVFലൂടെ സ്വന്തം കുട്ടി അല്ല എന്നൊരു ഡൗട്ട്, അത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ളൂ, അങ്ങനെ ഒരു സംശയമേ വേണ്ട. ഡോക്ടർ എന്റെ ആ സംശയത്തെ ആദ്യം കളിയാക്കിയാണ് ഡോക്ടറിനോട് സംസാരിച്ചത്. ചില കേസിൽ അത് ഒന്നോ രണ്ടോ 100-ൽ 1-2 പെർസെന്റേജ് മാത്രം വരുന്ന കേസിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വരാം കൊച്ചി മാമംഗലത്ത് കെയർ സെന്ററിൽ ധൈര്യപൂർവ്വം വരാം. ഫ്രീ കൺസൾട്ടേഷൻ, ഫ്രീ കൗൺസിലിംഗ്. പിന്നെ ഡോക്ടർ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഫീൽഡ് നിങ്ങൾ വരേണ്ട, ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഫീൽഡ് വരിക. നിങ്ങൾ ഇവിടെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എങ്ങനെയാണ്, അല്ലെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തുറന്നു പറയാൻ കഴിയും. അപ്പോ ഇവരുടെ വിജയകഥകൾ ഞാൻ അറിയുന്ന ഒരെണ്ണം മാത്രമാണ്. അതായത് 16-ാം തീയതി മലയാള മനോരമയിൽ കൂടിയാണ് ഞാൻ ഈ അച്ഛന്റെയും മകന്റെയും വിജയകഥ അറിയുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ഒരുപാട് വിജയകഥകളുണ്ട്. ഇവരെ പറ്റിയുള്ള ന്യൂസ് ഇവിടെ വന്ന് ഞാൻ അറിഞ്ഞതാണ്. ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞു. അപ്പോൾ ഇവരത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളൊരു മെത്തേഡ് അല്ലെ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. എന്റെ ഉപ്പ അങ്ങനെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പൊ ആ ഒരു രീതി നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വരാം അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം ഡോക്ടർ കാണുന്നതാണ്. ഡോക്ടറിന്റെ ഫാദറും ഡോക്ടറും എല്ലാം ഇതില് എത്ര 50 വർഷത്തെ എക്സ്പീരിയൻസ് ഫാദറും അച്ഛന്. നമ്മൾക്ക് 50 വർഷം പറയില്ല, ഏജില്ല. ഫാദറിന് ഡോക്ടർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന പ്രശസ്തനായ ഡോക്ടറിന് ഇതില് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡില്. അതിന് വലിയൊരു കാര്യമാണ് അല്ലേ. 50 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇങ്ങോട്ട് എത്താവുന്നതാണ്. അപ്പൊ ഡോക്ടർ ഇത്രയും നേരം ഒരുപാട് തിരക്കേറിയ സമയങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം നന്ദി. എന്റെ ഫോളോവേഴ്സിന് വേണ്ടി മാറ്റി വെച്ചതിന് നന്ദി. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, കൊച്ചി മാമംഗലത്തെ കെയർ സെന്റർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വരാം. ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. അപ്പൊ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമായി ഞാൻ എത്തും. മറക്കണ്ട ജിൻഷാ ബഷീറിന്റെ പേജ് ലൈക്ക് ചെയ്യുക, ജിൻഷാ ബഷീറിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ.